ഹായ് ഓൾ, എല്ലാവരും സുഖമായും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നാട്ടിൽ ചിക്കനും മീനും ഒക്കെ കിട്ടാനുള്ള ലഭ്യത കുറവുണ്ട്. നമുക്കൊരു കോളിഫ്ലവർ വെച്ച് ഗോപി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഗോപി മഞ്ചൂരിയൻ ആർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഇത് വലിയ പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ: കോളിഫ്ലവർ 750 ഗ്രാം കഴുകിയെടുത്തേക്കുന്നതാണ്, 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ക്യാപ്സിക്കം, സവാള, സവാള വലുതാണ്, അത് ഞാൻ 2 ക്യാപ്സിക്കവും സവാളയും സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തതാണ്, സോയ സോസ്, കെച്ചപ്പ്, പിന്നെ വിനീഗർ 1 ടീസ്പൂൺ. നമുക്കത് ആദ്യം കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ അടുപ്പിലോട്ട് പാൻ വെച്ചു, വെള്ളം ഒഴിച്ചു, അതിനകത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. അതൊന്ന് ചൂടായി തിളയ്ക്കുമ്പോൾ, തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തു, ഇനി ഒരു 2 മിനിറ്റ് അതിനകത്ത് കിടന്നിട്ട് നമുക്കത് വാരിയെടുക്കാം. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്കെല്ലാം മാറ്റുകയാണ്. അതിൽ കൂടുതൽ വെക്കരുത്, കാരണം അത് വെന്ത് പോവും. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് ബാറ്റർ തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലവർ, ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് ഇളക്കാമേ. ഇനി ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് മതിയാവും. 1 സെമി സോളിഡ്, അല്ലാതെ ഒത്തിരി നീണ്ടു പോകരുത്. നല്ലപോലെ എടുക്കുക, ഇളക്കി അത് ഒരു ഇത് കട്ട് ചെയ്യൊന്നും കിട്ടാതെ നല്ലപോലെ എടുത്ത് 1 സെമി സോളിഡ് പരുവം ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയേ, അതിന് കൂടുതൽ നീണ്ടു പോകരുത്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഇപ്പം നമുക്ക് അരമണിക്കൂർ ആറായി. വേറൊരു പാൻ കത്തിക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അരമണിക്കൂർ ആയതിനു ശേഷം നമുക്ക് ആ കോളിഫ്ലവർ എടുക്കാം. എണ്ണ ചൂടായ നോക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഈ ഒരു സൈഡ് ആകുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത സൈഡും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നേരത്തെ യൂസ് ചെയ്ത എണ്ണയുടെ കുറച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് സോട്ടായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാവുന്നതാണേ. സവാളയൊക്കെ സ്ക്വയർ ടൈപ്പിൽ അരിയണം, എങ്കിലാണ് കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റ് കൂടുതൽ. ആ സവാള ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. സവാള ഇവിടെ ആവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ടു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു ഹാഫ് ചില്ലി ഗ്രീൻ ചില്ലി അതിലേക്ക് ജസ്റ്റ് ഒന്ന് ശരി ഫ്ലേവറിനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഒഴിച്ചു വെക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അതിലേക്ക് ഉപ്പിട്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് പിടി ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ. സ്റ്റൈലായിട്ടുള്ള എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ സവാളയും കൊറിയാണ്ടർ ലീവ്സും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് അറിയാത്തവർക്ക് ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.